ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ കൂടെയായിട്ട് മഷ്റൂം സോസും. അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അപ്പൊ നമ്മുടെ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് ബട്ടർ പാനിലേക്ക് ഇട്ട് ചൂടാക്കാം. ഈ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചിക്കനുണ്ടോ മട്ടനുണ്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഇപ്പൊ ചൂടായിരിക്കുന്ന ബട്ടർ ചൂടായിരിക്കുന്നതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് കൊടുക്കാണ് കുറച്ച് ഫാറ്റ് ഉള്ള ബീഫ് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പൊ ഒന്ന് കൂടുതൽ ടേസ്റ്റും കൂടും ആ ബീഫിന്റെ ഫാറ്റ് ഇറങ്ങിയിട്ട് തന്നെ ബീഫ് വേവാൻ സഹായിക്കും. നമുക്ക് സിർലോയിൻ കട്ട് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ലോയിൻ കട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഷോപ്പിൽ തന്നെ വാങ്ങാൻ കിട്ടും. കറക്റ്റ് 4.5 മണിക്കൂറാണ് സോറി 4.5 മിനിറ്റാണ് നമുക്ക് ഈ ബീഫ് വേവാൻ എടുക്കുന്ന ടൈം. 4.5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ബീഫ് ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് കൂടി തേച്ച് കൊടുക്കും. നന്നായിട്ട് കുരുമുളക് കൊണ്ട് തേച്ച് പിടിപ്പിക്കാം. ബീഫിന്റെ എപ്പോഴും ടേസ്റ്റ് പ്രത്യേകിച്ച് സ്റ്റീക്കിന് പെപ്പറും സോൾട്ടാണ് ഇതിൽ ആദ്യം നമ്മൾ ആഡ് ചെയ്യുന്ന സ്പൈസസ് എന്ന് പറയുന്നത്. ബീഫിനെ ഇടയ്ക്ക് തൊന്തി വരും. അപ്പൊ നമ്മൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ കുക്കാവുന്നതിന്റെ ഇതാണ് ഈ തൊന്തി വരുന്നത്. നമ്മളൊന്ന് നല്ല പ്രസ് ചെയ്ത് കൊടുക്കും. നമുക്ക് സൈഡിൽ ഇങ്ങനെ കുറച്ച് ഗാർലിക് ഇട്ട് കൊടുക്കാം. ഈ ഗാർലിക്കിന്റെ ഫ്ലേവർ ബീഫിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ബീഫിനെ കൊന്തി വരുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. കറക്റ്റ് 4.5 മിനിറ്റ് മതി. ഏകദേശം 2.5 മിനിറ്റായി. നമ്മൾ സൈഡ് മറച്ചിട്ട് കൊടുക്കാം. സൈഡിൽ നമ്മൾ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കും. കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോഴേക്കും കുറച്ച് 4 മിനിറ്റ് മതി രണ്ട് സൈഡും കുക്കായിട്ട് കിട്ടാൻ. അപ്പൊ നമ്മുടെ സ്റ്റീക്കൂടെ റെഡി ആയിട്ടുണ്ട്, നന്നായി കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് മഷ്റൂം സോസ് തയ്യാറാക്കാം. നമുക്ക് ഈസി ആയിട്ട് ഒരു മഷ്റൂം സോസ് ഉണ്ടാക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് വൈറ്റ് സോസ്. വൈറ്റ് സോസ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ആദ്യം പറയാം. കുറച്ച് കുരുമുളക് പൊടി ഉപ്പും ആവശ്യത്തിന് എടുക്കണം. പാല് ഇവിടെ ഞാനിപ്പോൾ ഒരു 10 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ബട്ടർ, 1 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ. ഇത് എപ്പോഴും നമ്മൾ 1:1:10 എന്നുള്ള റേഷ്യോ, അതായത് 1 ടേബിൾ സ്പൂൺ ബട്ടർ വെക്കുമ്പോൾ
ഒരു ടേബിൾസ്പൂൺ മൈദ 10 ടേബിൾസ്പൂൺ പാൽ ഇത് അധികമായിട്ട് എടുക്കുമ്പോൾ 2 ടേബിൾസ്പൂൺ ബട്ടർ 2 മൈദ 20 പാൽ ആ റേഷ്യോയിൽ എടുക്കണം ഉപ്പ് കുരുമുളക് പൊടി ആവശ്യമാണ് ഇനി വൈറ്റ് സോസ് തയ്യാറാക്കുന്ന ആദ്യം കാണിക്കാം എന്നിട്ട് നമുക്ക് മഷ്റൂം സോസിലേക്ക് പോകാം ആദ്യം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ബട്ടർ ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇങ്ങനെ യെല്ലോ കളർ ആകുമ്പോൾ മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കട്ട വരാതെ നന്നായി മിക്സ് ചെയ്ത് തരണം തീരെ കട്ട ഉണ്ടാകാൻ പാടില്ല ഇത് തിക്കായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുക ഇപ്പൊ നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ വൈറ്റ് സോസ് ഇനി നമുക്ക് നമ്മുടെ മഷ്റൂം സോസ് എങ്ങനെ ഉണ്ടാക്കാന്ന് കാണിച്ചു തരാം ഇവിടെ മഷ്റൂം സോസിന് നമുക്ക് ആദ്യം ബട്ടർ ഗാർലിക് പിന്നെ മഷ്റൂം പിന്നെ വൈറ്റ് സോസ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് പിന്നെ 2 ടീസ്പൂൺ കുരുമുളക് പൊടി പെപ്പർ പിന്നെ ഞാനിവിടെ അമോന്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്തത് ഇപ്പം നിങ്ങൾക്ക് ഏത് ഫ്രഷ് ക്രീം ആണെങ്കിലും യൂസ് ചെയ്യാം ഇനി നമുക്ക് പ്രിപ്പറേഷനിലേക്ക് പോകാം ആദ്യം നമുക്ക് വർക്ക് ഇടാം ഇത് നമ്മൾ നേരത്തെ സ്റ്റീക്ക് ഉണ്ടാക്കി അതേ പാനിലേക്ക് അതിൻ്റെ നെയ്യ് കളയാതെ അതേ ഇതിലേക്ക് തന്നെ വർക്ക് ഇടുന്നത് അപ്പോൾ നമുക്ക് ആ ബീഫിൻ്റെ ടേസ്റ്റ് സോസിലേക്ക് മിക്സ് ആകുമ്പോൾ അത് കൂടുതൽ ഡെലീഷ്യസ് ആകും അപ്പോൾ എപ്പോഴും നമ്മൾ ആ ഒരു നെയ്യ് ബീഫിൻ്റെ നെയ്യ് കളയാതെ അതിലേക്ക് തന്നെ ആ പാനിൽ തന്നെ നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഗാർലിക് മാത്രം എടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ കൂടുതൽ ആ ഒരു സോസിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരും അപ്പോൾ നമ്മൾ ഗാർലിക് ഒന്ന് സോസ് ചെയ്തിട്ടുണ്ട് ബട്ടറിൽ ഇനി അതിലേക്ക് നമ്മൾ മഷ്റൂം ഇട്ട് കൊടുക്കാം മഷ്റൂം 2 മിനിറ്റ് സോസ് ചെയ്യാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ 2 ടീസ്പൂൺ പെപ്പർ പൗഡറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഞാൻ ഒരു 100 ഗ്രാമിൽ കൂടുതൽ മഷ്റൂം യൂസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് 2 ടീസ്പൂൺ പെപ്പർ പൗഡർ ഇതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്യണം നന്നായിട്ട് മിക്സ് ചേർക്കുക ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം അത് നമ്മുടെ ആവശ്യം അനുസരണം ആഡ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യുക തിളയ്ക്കാൻ നിൽക്കരുത് ക്രീം നമ്മുടെ വൈറ്റ് സോസ് മഷ്റൂം സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചീക്കിൻ്റെ കൂടെ സെർവ് ചെയ്യാം കണ്ടില്ലേ നമ്മുടെ ബീഫ് സ്റ്റീക്ക് കൂടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഉള്ളെല്ലാം കട്ട് ചെയ്തപ്പോൾ തന്നെ നല്ല കുക്കായിട്ട് ഇനി നമുക്കിത് മഷ്റൂം സോസിൻ്റെ കൂടെ സെർവ് ചെയ്ത് കഴിക്കാം മഷ്റൂം സോസ് അല്ലാതെ പെപ്പർ സോസും മസ്റ്റാർഡ് സോസും ഒക്കെ ഇതിലേക്ക് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ബൈ